പ്രവേശന യോഗ്യതയില്ലാത്ത പ്ലസ് ടു വിദ്യാർത്ഥിനി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ MBBS ക്ലാസ്സിൽ 5 ദിവസം ഇരുന്നു. പ്രിൻസിപ്പലിന്റെ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. അഡ്മിറ്റ് കാർഡ് പരിശോധിക്കാതെ പേരുകൾ ചോദിച്ച് ഹാജർ പട്ടികയിൽ രേഖപ്പെടുത്തിയതാണ് വീഴ്ചയ്ക്ക് കാരണം എന്നാണ് മെഡിക്കൽ കോളേജിന്റെ വിശദീകരണം. കൂടുതൽ വിവരങ്ങളുമായി കോഴിക്കോട് നിന്നും അർജുൻ മട്ടന്നൂർ ചേരുന്നു. അർജുൻ, ഈ പ്ലസ് ടു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്ന സംഭവത്തിൽ എന്താണ് മെഡിക്കൽ കോളേജ് അധികൃതർ നൽകുന്ന വിശദീകരണം? വേണു, കഴിഞ്ഞ മാസം 29ാം തീയതിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷ വിദ്യാർത്ഥികളുടെ ക്ലാസ് ആരംഭിച്ചത്. 245 വിദ്യാർത്ഥികൾക്കായിരുന്നു പ്രവേശനം. ഈ 245 വിദ്യാർത്ഥികൾക്കൊപ്പമാണ് പ്ലസ് ടു യോഗ്യത മാത്രമുള്ള മറ്റൊരു പെൺകുട്ടി, ഒരു വിദ്യാർത്ഥിനി കൂടി ക്ലാസ്സിലിരുന്നത്. 29ാം തീയതി ക്ലാസ്സുകൾ ആരംഭിച്ചത് വൈകിയാണ്, കുട്ടികൾ എത്തിയത് വൈകിയാണ്. അതുകൊണ്ട് തന്നെ ഈ അഡ്മിറ്റ് കാർഡ് പരിശോധിക്കാതെയാണ് കുട്ടികളെ പ്രവേശിപ്പിച്ചത്. തുടർന്ന് കുട്ടികളുടെ പേര് ചോദിച്ചറിഞ്ഞ് അധ്യാപകർ ഹാജർ പട്ടികയിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ ഹാജർ പട്ടിക പ്രകാരമാണ് മറ്റ് വകുപ്പ് മേധാവികളും ക്ലാസ്സിലെത്തുകയും ഹാജർ രേഖപ്പെടുത്തുകയും ചെയ്തത്. ഇത്തരത്തിലാണ് ഈ മെഡിക്കൽ കോളേജിന് വീഴ്ച സംഭവിച്ചത്. പിന്നീട് 246 കുട്ടികൾ ക്ലാസ്സിലുണ്ട് എന്ന വിവരം ലഭിച്ചതിനെ തുടർന്നാണ് പ്രിൻസിപ്പൽ അന്വേഷണം ആരംഭിച്ചത്. അപ്പോഴേക്കും 5 ദിവസം കുട്ടി ക്ലാസ്സിലിരുന്നിരുന്നു. അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ ഈ കുട്ടി കോളേജിൽ നിന്ന് പോവുകയും ക്ലാസ്സിൽ വരാതിരിക്കുകയും ചെയ്തു. എന്തായാലും ഈ സംഭവത്തിൽ കോളേജ് പ്രിൻസിപ്പൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. താൻ മെഡിക്കൽ കോളേജിൽ പ്രവേശനം നേടിയതായി കുട്ടി സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ഇട്ടതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ വകുപ്പ് മേധാവികളോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അർജുൻ, ഒരു കാര്യം കൂടി, അഡ്മിറ്റ് കാർഡ് ഇല്ലാതെ പ്രവേശിപ്പിക്കുന്നു, കുട്ടിക്ക് ഇവിടെ വരാൻ തോന്നിയത് എങ്ങനെ? ഈ കാര്യങ്ങൾ പോലീസ് കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഈ കുട്ടി പ്ലസ് ടു മാത്രം യോഗ്യതയുള്ള കുട്ടിയാണ്. ഈ കുട്ടി ഏത് സാഹചര്യത്തിലാണ് കോളേജിൽ എത്തിയത്, എങ്ങനെയാണ് ഈ ക്ലാസ്സിൽ ഇരുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്തായാലും പോലീസ് കുട്ടിയെ ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഈ കുട്ടി എത്തിയത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വേണു, ശരി. അർജുൻ മട്ടന്നൂരാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. പ്ലസ് ടു വിദ്യാർത്ഥിനി 5 ദിവസം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBS പഠനത്തിന് വിദ്യാർത്ഥിയായി ക്ലാസ്സിലിരുന്നു.